हाई स्टूडेंट्स एल्लावर्क्कुम बायोളജിയുടെ അടുത്തൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഫസ്റ്റ് ചാപ്റ്റർ ആണ് ഡിസ്കസ് ചെയ്തത് അതിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത ടോപ്പിക്സ് സ്റ്റിമുലി റിസപ്റ്റേഴ്സ് സെൻസ് ഓർഗൻ ആൻഡ് നെർവസ് സിസ്റ്റം ഇത്രയും ടോപ്പിക്സ് ആണ് ഡിസ്കസ് ചെയ്തിട്ടുള്ളത് അപ്പോൾ നമുക്ക് ആ ടോപ്പിക്സ് ഒക്കെ ഒന്ന് ഓർത്തു നോക്കിക്കൊണ്ട് നമുക്ക് അടുത്ത ഇന്നത്തെ ക്ലാസ്സിലേക്ക് പ്രവേശിക്കാം അപ്പോൾ നമ്മൾ ഫസ്റ്റ് പറഞ്ഞത് എന്താണ് ഈ സെൻസേഷൻ ആൻഡ് റെസ്പോൺസസ് നമ്മുടെ ചാപ്റ്ററിന്റെ പേര് തന്നെ എന്തായിരുന്നു सेंसेशन एंड रेस्पॉन्सेस अब एंदानी सेंसेशन एंदानी रेस्पॉन्सेस नमुक्करियाम एल्ला लिविंग ऑर्गेनिज्म एबिलिटी आने अदिन्दे चुट्टुपाडिल अदिन्दे एनवायरमेंटिल अल्लेंकिल सराउंडिंग्सिल नडक्कुन्न कार्यंगलोक्के तिरिच्चरियानुम आ तिरिच्चरिंज कार्यंगलोड प्रतिकरिक्कानुमुल्ल एबिलिटी अब अदाण सेंसेशन नम्मुटे चुट्टुपाडुमुल्ल कार्यंगल अरियानुल्ल ओरु ऑर्गेनिज्मिन्टे एबिलिटी आण सेंसेशन रेस्पॉन्स एन्न पर्ञ्ञा अतिनोट रेस्पोंड चेय्या प्रतिकरिक्कानुल्ल ओरु कळिवु അതാണ് റെസ്പോൺസ് ഓക്കെ അപ്പോൾ ഈ സെൻസേഷനും റെസ്പോൺസും നടക്കണമെങ്കിൽ അവിടെ ഒരു സ്റ്റിമുലേ ആവശ്യമാണ് സോ വാട്ട് ഈസ് സ്റ്റിമുലേ സ്റ്റിമുലേസ് ആർ ദ സെൻസ് ദാറ്റ് ഇവോ സെൻസസ് ദാറ്റ് ഇവോ റെസ്പോൺസ് ഇൻ ആൻ ഓർഗാനിസം ഒരു ഓർഗാനിസത്തിൽ റെസ്പോൺസിന് കാരണമായിട്ടുള്ള സെൻസുകൾ അറിയപ്പെടുന്ന പേരാണ് എന്ത് സ്റ്റിമുലേ നമ്മൾ വേരിയസ് ടൈപ്പ് ഓഫ് സ്റ്റിമുലസ് പഠിച്ചു ഏതൊക്കെയാണ് ലൈറ്റ് പഠിച്ചു സൗണ്ട് പഠിച്ചു സ്മെല്ല് പഠിച്ചു ടച്ച് പഠിച്ചു ടേസ്റ്റ് പഠിച്ചു അല്ലേ ഇതൊക്കെ ഡിഫറെന്റ് ടൈപ്സ് സ്റ്റിമുലേസ് ആണ് അപ്പോൾ ഒരു ഓർഗാനിസത്തിൽ ഒരു പ്രതികരണത്തിന് കാരണമാകുന്ന സെൻസ് അല്ലെങ്കിൽ ഫാക്ടർ ആണ് ഇത് സ്റ്റിമുലേ സ്റ്റിമുലസ് ക്യാൻ ബി ഡിവൈഡഡ് ഇൻടു ടു ടൈപ്സ് ദേ ആർ ഫസ്റ്റ് വൺ എക്സ്റ്റേണൽ സ്റ്റിമുലേ ആൻഡ് ദി സെക്കൻഡ് വൺ ഇന്റേണൽ സ്റ്റിമുലേ സോ വാട്ട് ഈസ് എക്സ്റ്റേണൽ സ്റ്റിമുലേ സ്റ്റിമുലസ് എവിടെ നിന്നാണ് നമുക്ക് റിസീവ് ചെയ്യുന്നത് അല്ലെങ്കിൽ എവിടെ നിന്നാണ് നമ്മുടെ ബോഡി ആ സ്റ്റിമുലസ് റിസീവ് ചെയ്യുന്നത് കിട്ടുന്നത് എവിടെ നിന്നാണ് സറൗണ്ടിങ്സിൽ നിന്ന് നമ്മുടെ ചുറ്റുപാടിൽ നിന്നും നമുക്ക് ലഭിക്കുന്ന സ്റ്റിമുലസ് ആണ് ഇത് എക്സ്റ്റേണൽ സ്റ്റിമുലേ അതിന് എക്സാമ്പിൾ ആണ് ഇത് ലൈറ്റ് സൗണ്ട് സ്മെല്ല് ടേസ്റ്റ് ടച്ച് അതൊക്കെ എക്സ്റ്റേണൽ സ്റ്റിമുലസിൻ്റെ എക്സാമ്പിൾ ആണ് ഇന്റേണൽ സ്റ്റിമുലസ് ആർ ഫോംഡ് വിത്തിൻ ദ ബോഡി ഫോംഡ് ഫ്രം വിത്തിൻ ദ ബോഡി നമ്മുടെ ബോഡിക്കുള്ളിൽ നിന്നും ഫോം ചെയ്യുന്ന സ്റ്റിമുലസ് ആണ് ഇത് ഇന്റേണൽ സ്റ്റിമുലസ് അതിന് എക്സാമ്പിൾ ആണ് ഏതൊക്കെ പഠിച്ചത് ബി പി പഠിച്ചു സോറി തേഴ്സ്റ്റ് ഹംഗർ ബി പി ഇതൊക്കെ നമ്മുടെ ഇന്റേണൽ സ്റ്റിമുലസ് ആണ് പിന്നെ നമ്മൾ പഠിച്ചത് റിസപ്റ്റേഴ്സ് ആണ് റിസപ്റ്റേഴ്സ് ആർ ദ സ്പെഷ്യലൈസ്ഡ് ടൈപ്പ് ഓഫ് സെൽസ് ഇൻ ദ സെൻസ് ഓർഗൻ ടു റിസീവ് ഇൻ സ്റ്റിമുലേ നമ്മുടെ സെൻസ് ഓർഗൻസിലും അതർ ബോഡി പാർട്സിലും കാണപ്പെടുന്ന സ്പെഷ്യലൈസ്ഡ് ടൈപ്പ് ഓഫ് സെൽ ഈസ് കോൾഡ് റിസപ്റ്റേഴ്സ് ഓക്കെ റിസപ്റ്റേഴ്സിൻ്റെ ഫംഗ്ഷൻ എന്താണ് ഫോർ റിസീവിങ് സ്റ്റിമുലേ ഫ്രം സറൗണ്ടിങ്സ് ചുറ്റുപാട് നിന്നും എന്ത് സ്റ്റിമുലസിനെ റിസീവ് ചെയ്യുന്ന സ്പെഷ്യലൈസ്ഡ് ടൈപ്പ് ഓഫ് സെൽസ് ആണ് റിസപ്റ്റേഴ്സ് നമ്മൾ ഡിഫറെൻ്റ് വേരിയസ് ടൈപ്പ് റിസപ്റ്റേഴ്സ് പഠിച്ചു അല്ലേ ഐയിലുള്ള ഫോട്ടോ റിസപ്റ്റേഴ്സ് ഇയറിലുള്ള ഓഡിറ്ററി റിസപ്റ്റേഴ്സ് നോസിലുള്ള ഓൾഫാക്ടറി റിസപ്റ്റേഴ്സ് ടങ്കിലുള്ള കീമോ റിസപ്റ്റേഴ്സ് സ്കിന്നിലുള്ള വേരിയസ് ടൈപ്പ് ഓഫ് റിസപ്റ്റേഴ്സ് ഇതൊക്കെ നമ്മൾ പഠിച്ചു പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ നെർവസ് സിസ്റ്റത്തിലോട്ടാണ് കടന്നത് നെർവസ് സിസ്റ്റം ഈസ് ആൻ ഓർഗൻ സിസ്റ്റം വിച്ച് കൺട്രോൾ ആൻഡ് കോർഡിനേറ്റ് ഓൾ ആക്ടിവിറ്റീസ് ഇൻ അവർ ബോഡി നമ്മുടെ ബോഡിയിലെ എല്ലാ ആക്ടിവിറ്റീസിനെയും കൺട്രോൾ ചെയ്യുകയും കോർഡിനേറ്റ് ചെയ്യുകയും ചെയ്യുന്ന ഓർഗൻ സിസ്റ്റമാണ് ഏത് നെർവസ് സിസ്റ്റം A nervous system consists of nerves, brain, spinal cord and receptors. Nervous system is included in the bagangal edokkeyana nerves and brain and spinal cord and receptors. So today we are going to discuss the first part nerves. Nammal innu discuss cheyyunnathu nervous system ile first part aayittulla nerves ne kurichana. The nerves നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ് ഫോക്കസ് ഏരിയയിൽ നമുക്ക് പ്രത്യേകം ഫോക്കസ് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുള്ളൊരു ഭാഗം കൂടിയാണ് ഏറ്റവും കൂടുതൽ വെയിറ്റേജിന് ചോദിക്കുന്നൊരു ഏരിയ കൂടിയാണ് ഈ നെർവ്സ് അപ്പോൾ അതിൻ്റെ ഒരു ശ്രദ്ധ നിങ്ങൾ ഈ ക്ലാസ്സിന് കൊടുക്കണം ഒന്നോ രണ്ടോ തവണ അതല്ലെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാകുന്നത് വരെ നിങ്ങൾ ഈ വീഡിയോ കാണുക അതിൻ്റെ നോട്ട്സ് നിങ്ങൾ ഞാൻ പറയുന്നതിനോടൊപ്പം തന്നെ നിങ്ങൾ നോട്ട് പ്രിപ്പയർ ചെയ്ത് പോവുക എന്നിട്ട് ആ നോട്ട്സ് നിങ്ങൾ ഒന്നോ രണ്ടോ തവണ വായിച്ച് നിങ്ങൾക്ക് മനസ്സിലായെന്ന് സ്വയം വിലയിരുത്തുക ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ എനിക്ക് കമൻറ്റ് ചെയ്യാം ഓക്കെ സോ ലെറ്റ് സ്റ്റാർട്ട് അവർ ക്ലാസ് ഓക്കെ അപ്പോൾ നമ്മൾ പറഞ്ഞു നമ്മളിന്ന് ഫസ്റ്റ് ഡിസ്കസ് ചെയ്യുന്നത് നെർവ് സെൽസിനെ കുറിച്ചാണ് അപ്പോൾ പേരിൽ തന്നെ ഉണ്ട് നെർവ് സെൽസ് നിങ്ങൾ ചെറിയ ക്ലാസ്സുകളിൽ നിന്നൊക്കെ പഠിച്ചിട്ടുള്ളതാണ് നെർവ് സെൽസ് സിക്സ്ത്തിൽ പഠിച്ചിട്ടുണ്ട് എയ്ത്തിൽ പഠിച്ചിട്ടുണ്ട് എന്താണ് ഈ നെർവ് സെൽ നമ്മുടെ ബോഡിയിലുള്ള മറ്റ് സെല്ലുകളെ പോലെ തന്നെയുള്ള ഒരു ടൈപ്പ് ഓഫ് സെല്ല് തന്നെയാണ് ഏത് നെർവ് സെൽ ഓക്കെ അപ്പോൾ നെർവ് സെൽ എന്ന് പറഞ്ഞാൽ നെർവ് സെൽ ഈസ് എ ബേസിക് യൂണിറ്റ് ഓഫ് നെർവസ് സിസ്റ്റം
നെർവസ് സിസ്റ്റത്തിന്റെ ബേസിക് യൂണിറ്റ് എന്ന് അറിയപ്പെടുന്നത് ആരാണ് നെർവ് സെൽസ് ആണ് മനസ്സിലായോ ഇനി മറ്റു സെല്ലുകളെ പോലെ നമ്മുടെ ടിപ്പിക്കൽ സെല്ലും നെർവ് സെല്ലും തമ്മിലുള്ള സിമിലാരിറ്റീസ് ആദ്യം നോക്കാം നമ്മുടെ ടിപ്പിക്കൽ സെല്ലിനെ പോലെ തന്നെ ന്യൂറോൺ ഓൾസോ ഹാസ് എ അല്ലെങ്കിൽ നെർവ് സെൽ ഓൾസോ ഹാസ് എ സെൽ മെംബ്രെയിൻ സൈറ്റോപ്ലാസം ആൻഡ് ന്യൂക്ലിയസ് അതായത് നമ്മുടെ മറ്റു സെല്ലുകളെ പോലെ തന്നെ ന്യൂറോണിനും എന്തുണ്ട് സൈറ്റോപ്ലാസം ഉണ്ട് ന്യൂക്ലിയസ് ഉണ്ട് അതുപോലെ തന്നെ സെൽ മെംബ്രെയിനും ഉണ്ട് ഓക്കെ ഞാൻ ഒന്നും കൂടി പറഞ്ഞു തരാം ഈ നെർവ് സെൽ അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് ന്യൂറോൺ കേട്ടോ നെർവ് സെൽ ഈസ് അതർവൈസ് കോൾഡ് ന്യൂറോൺ മനസ്സിലായില്ല അപ്പോൾ ന്യൂറോൺ ചോദിക്കും നെർവ് സെൽ ചോദിക്കും നിങ്ങൾക്ക് ആകെ കൺഫ്യൂഷൻ ആവരുത് നെർവ് സെൽ തന്നെയാണ് ന്യൂറോൺസ് ഇനി നെർവ് സെൽ എന്ന് പറഞ്ഞാൽ എന്താ ഇറ്റ് ഈസ് എ ബേസിക് യൂണിറ്റ് ഓഫ് നെർവസ് സിസ്റ്റം നെർവസ് സിസ്റ്റത്തിൻ്റെ ബേസിക് യൂണിറ്റ് ആണ് ആൻഡ് ലൈക്ക് ഓൾ അതർ സെൽ ന്യൂറോൺ ഓൾസോ ഹാസ് എ സെൽ മെംബ്രെ സൈറ്റോപ്ലാസ് ന്യൂക്ലിയസ് മറ്റ് സെല്ലുകളെ പോലെ തന്നെ എന്തിന് നമ്മുടെ നെർവ് സെല്ലിനും സെൽ മെംബ്രെയിൻ ഉണ്ട് സൈറ്റോപ്ലാസം ഉണ്ട് ന്യൂക്ലിയസ് ഉണ്ട് ഇനി നമുക്ക് ഇവരുടെ ഡിഫറൻസ് ഒന്ന് നോക്കാം ഡിഫറൻസ് നമുക്ക് ഈ പിക്ചർ വെച്ച് നോക്കാം നിങ്ങൾ ബോർഡിലെ പിക്ചറിലോട്ട് നോക്കാം അവിടെ ഒരു നെർവ് സെല്ലും തന്നിട്ടുണ്ട് ഒരു ടിപ്പിക്കൽ സെല്ലും തന്നിട്ടുണ്ട് ഞാൻ പറഞ്ഞ പോലെ തന്നെ നെർവ് സെല്ലിനും ടിപ്പിക്കൽ സെല്ലിനും എന്തൊക്കെയുണ്ട് സൈറ്റോ സെൽ മെംബ്രെയിനും സൈറ്റോപ്ലാസ്റ്റും ന്യൂക്ലിയസും ഉണ്ട് പക്ഷെ സ്ട്രക്ചറലി അവർ ഡിഫറൻസ് ഉണ്ട് അല്ലേ കുറച്ച് ഇലോങ്ങേറ്റഡ് സ്ട്രക്ചറാണ് ആർക്കുള്ളത് നെർവ് സെല്ലിനുള്ളത് ഒരു റൗണ്ടഡ് ഷേപ്പാണ് ആർക്കുള്ളത് നമ്മുടെ ടിപ്പിക്കൽ സെല്ലിനുള്ളത് അപ്പോൾ ടിപ്പിക്കൽ സെല്ലും ന്യൂറോണും സ്ട്രക്ചറലി ഡിഫറൻ്റ് ആണ് മനസ്സിലായോ ഇനി നമ്മുടെ ടിപ്പിക്കൽ സെല്ലിനെ ഡിവൈഡ് ചെയ്യാൻ അതായത് ഒരു സെല്ല് നശിച്ചു പോയാൽ ഡെഡായി കഴിഞ്ഞാൽ പുതിയൊരു സെല്ല് ഫോം ചെയ്യാനുള്ള ഒരു കഴിവ് നമ്മുടെ ടിപ്പിക്കൽ സെല്ലിനുണ്ട് നമ്മളത് സിക്സ്ത്തിൽ പഠിച്ചിട്ടുണ്ട് ആ ഒരു എബിലിറ്റി നമ്മുടെ ബോഡിയിൽ ഏകദേശം 1 മിനിറ്റിൽ 96 മില്യൺ സെൽസ് ഡെഡ് ആവുന്നുണ്ട് 1 മിനിറ്റിൽ 96 മില്യൺസ് ഓഫ് സെൽസ് ഡെഡ് ആവുന്നുണ്ട് അതേപോലെ തന്നെ 1 മിനിറ്റിൽ 96 മില്യൺസ് ഓഫ് സെൽസ് ഫോം ചെയ്യുന്നുണ്ട് അപ്പോൾ സെല്ലുകൾ നശിക്കുന്നതിനനുസരിച്ച് സെല്ലുകൾ അവിടെ ഫോം ചെയ്യുന്നുണ്ട് പക്ഷേ നമ്മുടെ നെർവ് സെൽസിന് എന്തെങ്കിലും ഡെഡ് ആവുക അല്ലെങ്കിൽ നശിച്ചു പോയാൽ അത് ഫോം ചെയ്യില്ല അപ്പോൾ ഒരു ഡിവൈഡിങ് നേച്ചർ കുറവാണ് ആർക്ക് നെർവ് സെൽസിന് മനസ്സിലായോ ഇനിയിപ്പോൾ നിങ്ങൾ നോക്കുക ഈ നെർവ് സെല്ലിൻ്റെ സ്ട്രക്ചർ കണ്ടാൽ നമുക്കൊരു ട്രീയുടെ സ്ട്രക്ചറൊക്കെ ആയിട്ട് തോന്നും ട്രീക്ക് ബ്രാഞ്ചസ് ഉള്ള പോലെയാണ് നെർവ് സെല്ലിൻ്റെ ഫസ്റ്റ് പാർട്ട് കണ്ടോ ബ്രാഞ്ചസ് ആയിട്ട് നമുക്ക് തോന്നും അല്ലേ ട്രീക്ക് ഒരു ട്രങ്ക് അല്ലെ അതിൻ്റെ സ്റ്റെമ്മിൻ്റെ പോർഷൻ കണ്ടാൽ ഇതിൻ്റെയും കണ്ടോ ന്യൂറോണിൻ്റെ കണ്ടോ ഇലോങ്ങേറ്റഡ് പോർഷൻ കണ്ടോ എല്ലാവരും അതുപോലെ തന്നെ റൂട്ടഡ് ആയിട്ടുള്ള ഭാഗങ്ങളും ഉണ്ട് അല്ലേ അപ്പോൾ ഒരു ട്രീയുടെ സ്ട്രക്ചറോട് സിമിലർ ആണ് ആര് നമ്മുടെ നെർവ് സെല്ലിൻ്റെ സ്ട്രക്ചർ ഇനി നമ്മുടെ ബോഡിയിൽ ഇലോങ്ങേറ്റഡ് ആയിട്ടുള്ള സെല്ല് ഏതാ ഏറ്റവും ഇലോങ്ങേറ്റഡ് ആയിട്ടുള്ള സെല്ലാണ് നെർവ് സെല്ല് അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ ലൈഫ് സ്പാൻ ഉള്ള ആയുസ്സുള്ള സെല്ലും നെർവ് സെല്ലാണ് മനസ്സിലായോ അപ്പോൾ ഇവിടെ നിങ്ങൾ ഓർത്ത് വെക്കേണ്ട ഒരു കാര്യം നെർവ് സെൽ എന്ന് പറഞ്ഞാൽ ബേസിക് യൂണിറ്റ് ഓഫ് നെർവ് സിസ്റ്റം ലൈക്ക് ഓൾ അതർ സെൽ ന്യൂറോൺ ഓൾസോ ഹാസ് എ സെൽ മെംബ്രേൻ സൈറ്റോപ്ലാസം അതുപോലെ തന്നെ ന്യൂക്ലിയസ് ഈ കാര്യങ്ങൾ ഓർത്ത് വെക്കുക നെക്സ്റ്റ് വി ആർ ഗോയിങ് ടു ഡിസ്കസ് സ്ട്രക്ചർ ഓഫ് നെർവ് സെൽ അല്ലെങ്കിൽ ന്യൂറോൺ നെക്സ്റ്റ് നമ്മൾ ന്യൂറോണിൻ്റെ സ്ട്രക്ചറാണ് ഡിസ്കസ് ചെയ്യുന്നത് ഇത് ഇമ്പോർട്ടൻ്റ് ആണ് ന്യൂറോണിൻ്റെ സ്ട്രക്ചർ നിങ്ങൾ വരച്ച് പഠിക്കണം അറിയില്ല എന്നുള്ളൊരു എക്സ്ക്യൂസ് അവിടെ പറയരുത് കാരണം നമുക്ക് മാർക്ക് കിട്ടണം കോപ്പി ചെയ്ത ഫിഗർ ആയിട്ട് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് നിങ്ങൾക്ക് പിക്ചർ തന്നിട്ടാണ് കോപ്പി ചെയ്ത ഫിഗറാണ് ചോദിക്കുക ചിത്രം പകർത്തി വരയ്ക്കാനാണ് ചോദിക്കുക അപ്പോൾ നിങ്ങൾക്ക് പകർത്തി വരയ്ക്കാനാണെങ്കിൽ പോലും നിങ്ങൾക്ക് അത് വരയ്ക്കാൻ അറിയണ്ടേ അപ്പോൾ വരയ്ക്കാൻ അറിയണമെങ്കിൽ നിങ്ങൾ നന്നായിട്ട് ഇപ്പോൾ തന്നെ ഓരോ പിക്ചേഴ്സും വരച്ചു പഠിക്കുക നമ്മുടെ ഫോക്കസ് ഏരിയയിൽ പറയുന്ന ഒരു പിക്ചറാണ് നെർവ് ന്യൂറോണിൻ്റെ സ്ട്രക്ചർ അപ്പോൾ നിങ്ങളിത് വരയ്ക്കാൻ അറിയാത്തവരും ഒരുപാട് തവണ ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കുക വരച്ച് പഠിക്കുക 5 മാർക്കും 4 മാർക്കും ഒന്നും കളയരുത് ഓക്കെ ഇനി എല്ലാവരും ന്യൂറോണിൻ്റെ സ്ട്രക്ചർ നോക്കുക എല്ലാവരും ഈ പിക്ചറിലോട്ട് നോക്കുക ഇതാണ് ഒരു ന്യൂറോണിൻ്റെ സ്ട്രക്ചർ ന്യൂറോണിൻ്റെ ഏറ്റവും ഫസ്റ്റ് പാർട്ടാണ് ഡെൻഡ്രൈറ്റ് ഈ കാണിച്ചിട്ടുള്ളതാണ് ഡെൻഡ്രൈറ്റ് ഡെൻഡ്രൈറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബ്രാഞ്ചസ് ഓഫ് ഡെൻഡ്രോൺ അതായത് ഡെൻഡ്രൈറ്റ് കഴിഞ്ഞാൽ അടുത്ത ഭാഗമാണ് ഡെൻഡ്രോൺ ഈ രണ്ടാമത് കാണിച്ചിട്ടുള്ളതാണ് ഡെൻഡ്രോൺ കണ്ടോ എല്ലാവരും ഡെൻഡ്രോണും ഡെൻഡ്രൈറ്റും ഇതിൽ ഡെൻഡ്രോണിൻ്റെ ബ്രാഞ്ചസ് അറിയപ്പെടുന്ന പേരാണ് എന്ത് ഡെൻഡ്രൈറ്റ് അപ്പോൾ ഡെൻഡ്രൈറ്റ് എന്താന്ന് വെച്ചാൽ എന്ത് എഴുതണം ഡെൻഡ്രൈറ്റ് എന്ന് പറഞ്ഞാൽ ബ്രാഞ്ചസ് ഓഫ് ഡെൻഡ്രോൺ ഡെൻഡ്രോണിൻ്റെ ബ്രാഞ്ചുകൾ അറിയപ്പെടുന്ന പേരാണ് എന്ത് ഡെൻഡ്രൈറ്റ് ഇനി അടുത്ത് നമുക്ക് ഓരോ ഭാഗങ്ങൾ ഇങ്ങനെ ആദ്യം പറഞ്ഞു പോവാം ഇനി ഡെൻഡ്രോൺ ഡെൻഡ്രോൺ എല്ലാവരും നോക്കുക ഇതിൻ്റെ അടുത്ത ഭാഗമാണ് സെൽ ബോഡി ഓക്കെ ഈ സെൻട്രൽ ഭാഗമാണ് സെൽ ബോഡി അപ്പോൾ ഡെൻഡ്രോൺ എന്താണെന്ന് വെച്ചാൽ എഴുതണം എ ഷോർട്ട് ഫിലമെൻറ്റ് ഫ്രം ദ സെൽ ബോഡി സെൽ ബോഡിയിൽ നിന്നും പുറത്തോട്ട് നിൽക്കുന്ന ഷോർട്ട് ഫിലമെൻറ്റ് അല്ലെങ്കിൽ സെൽ ബോഡിയിൽ നിന്നും പുറത്തോട്ട് നിൽക്കുന്ന പ്രൊജക്ഷൻ ഈസ് കോൾഡ് ഡെൻഡ്രോൺ ഡെൻഡ്രൈറ്റ് എന്താണ്
It is a branches of dendron. Then what is dendron? Dendron is a short filament from cell body. Cell body il ninnum purathottu undi nikkuna project edu nikkuna bhagam aanu edu. Dendron. Okay. Ini cell body nu parna it is a core part of the neuron. Neuron inde ettum core allengil ettum important aayittulla ettum central part is called endane cell body. Manasilayo? And cell body contain nucleus, cytoplasm and cell organelle. So endane nucleus cell body ude ullilane endu endokke ullade nucleus inde cytoplasm inde cell organelle inde. And cell body is otherwise called cyton. Cyton nu kodi parayam nammada cell body. Ini nokka next part aanu axon. Cell body il ninnum porathottu varuna ettavum longest aayittulla filament aanu axon. Picture lottu nokka. Axon is the longest filament from the cell body. Cell body il ninnum porathottu varuna ettavum neelam koodiya filament aanu edu axon. Next bhagam aanu axonite. Axonite is the branches of axon. Axon inde branchukal ariyappedunna perana edu axonite. Manasilayo? Then last part is synaptic knob. Synaptic knob is the tip of axonite. Allengil tip of neuron. Neuronde tip agra bhagam ariyappedunnathu aarane synaptic knob aanu. Okay. Appo onnum koodi parnara oru neuron inde first part edaanu dendrite. What is dendrite? Dendrite is the branches of dendron. Then second part is dendron. What is dendron? Dendron is the shortest filament from cell body. Cell body il ninnum purathottu project cheythu nilkunna bhagam aanu idu dendron. Then next third part is cell body or cyton. What is cell body? Cell body is the core part of the neuron and cell body contain nucleus, cytoplasm and cell organelle. Then next part is called axon. Axon is the longest filament, elongated filament from the cell body. Next part is axonite. Axonite is the branches of axon. Axon in the branches aanu edu axonite. Then last part is synaptic knob. Synaptic knob is the tip of neuron or tip of axonite. Axon inde agrabhagam ariyappedunna perana endu synaptic knob. Appo idu oro neuron inde structureum adile oro parts nammal padichu. Ini nammal padikkan povunnathu adinde functions ne kurichanu. Appo neuron de ee bhagangal okke endanu cheyyunnathu appo namukku padikkam. Nammal paranju nammada chuttuvaadu ninnum labhikkunna stimuli. स्टिमुलेस किट्टियाल अब चूड़ या चूड़ वस्तु तोटे अब हॉट अलग चूड़ टेम्परेचर स्टिमुलस ए बॉडी रिसीव अब ए बॉडी नर्व सेल रिसेप्टर्स रिसीव रिसेप्टर्स अब नर्व सेल अलग न्यूरॉन को ओके न्यूरॉन अब नमुक नमें ब्रेनोटे अब ब्रेन स्पाइनल कॉर्डिलोटे अब ब्रेन पर ब्रेन नमु मेसेज तरह ना मेसेज अुसरी ना हाँ अवड़े विड्रॉ चाहिए काल मुति ना पेट ना का मे पे स्टिमुलस ना रिसेप्टे स्वीक रिसेप्टर्स नमें नर्वस कईमा नर्वस अब नमें ब्रेन स्पाइनल कॉर्डिम ब्रेन नमक मेसेज तरह ए നമ്മുടെ ഹാൻഡ് ലെഗ് അവിടുന്ന് വിഡ്രോ ചെയ്യാനേ അപ്പോൾ ഈയൊരു കാര്യം ഈയൊരു ആക്ടിവിറ്റി നടക്കുന്നത് ഏറ്റവും സ്പീഡിലാണ് ഓക്കെ അപ്പോൾ ഇതിലൂടെ ഇത്രയും ഈ സ്റ്റിമുലെ ട്രാൻസ്മിറ്റ് ചെയ്യുന്നത് വളരെ സ്പീഡിലാണ് ഈയൊരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നമുക്ക് ഈ പുറത്തു നിന്ന് ആ സ്റ്റിമുലെ നമ്മുടെ റിസപ്റ്റർ റിസീവ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് അത് അറിയപ്പെടുന്നത് ഇമ്പൾസ് എന്നുള്ള പേരിലാണ് ഇമ്പൾസ് എന്ന് പറഞ്ഞാൽ കെമിക്കൽ മെസ്സേജസ് എന്നാണ് ട്ടോ ഓക്കെ അപ്പോൾ ഒന്നുകൂടി പറഞ്ഞുതരാം സ്റ്റിമുലേ എന്ന് പറയുന്നതാണ് നമ്മുടെ ടച്ച് പെയിന് കോൾഡ് ഹോട്ട് അതുപോലെ തന്നെ ടേസ്റ്റ് ടച്ച് അങ്ങനെയുള്ള അതൊക്കെ എന്താണ് സ്റ്റിമുലസ് ആണ് ഈ സ്റ്റിമുലസ് നമ്മുടെ റിസപ്റ്റേഴ്സ് റിസീവ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് അത് അറിയപ്പെടുന്ന പേരെന്താണ് ഇമ്പൾസ് ഓക്കെ അപ്പോൾ പിന്നെ ഈ ന്യൂറോൺ അല്ലെങ്കിൽ നെർവ്സിലൂടെയൊക്കെ പോകുന്നത് ഇമ്പൾസുകളാണ് സ്റ്റിമുലയല്ല മാറിപ്പോവരുത് എക്സ്റ്റേർണലി ഉള്ള സ്റ്റിമുലേസിനെ നമ്മുടെ റിസപ്റ്റേഴ്സ് റിസീവ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് അത് ഇമ്പൾസ് ആവും എന്താണ് ഇമ്പൾസ് എന്ന് വെച്ചാൽ ഇമ്പൾസ് ആർ ദ കെമിക്കൽ മെസ്സേജസ് ഓക്കെ പിന്നെ ഈ ന്യൂറോൺസിലൂടെ നെർവ്സിലൂടെ പോകുന്നത് നമ്മുടെ ഇമ്പൾസുകളാണ്
അപ്പൊ ഈ ഇമ്പൾസിന്റെ ട്രാൻസ്മിഷൻ, ഇമ്പൾസിനെ കൊണ്ടുപോവുക, റിസപ്റ്റേഴ്സിൽ നിന്നുമുള്ള ഇമ്പൾസുകളെ സ്വീകരിച്ച് അത് ബ്രെയിനിലോട്ട് എത്തിക്കുക, ബ്രെയിനിൽ നിന്നുമുള്ള ഇമ്പൾസുകളെ സ്വീകരിച്ച് റിസപ്റ്റേഴ്സിലോട്ടും വേരിയസ് ബോഡി പാർട്സിലോട്ടും ഒക്കെ എത്തിക്കുന്ന ആളുകളാണ് ആരെ? നേഴ്സ്. അതാണ് നേഴ്സിന്റെ മെയിൻ ഫങ്ഷൻ. മനസ്സിലായോ? റിസപ്റ്റേഴ്സ് റിസീവ് ചെയ്യുന്ന സ്റ്റിമുലേ പിന്നീട് ഇമ്പൾസുകളായിട്ട് മാറും. ഈ ഇമ്പൾസിനെ ബ്രെയിനിലോട്ടും സ്പൈനൽ കോഡിലോട്ടും അതുപോലെ തന്നെ ബ്രെയിനിൽ നിന്നും സ്പൈനൽ കോഡിൽ നിന്നും തിരിച്ചു വേരിയസ് ബോഡി പാർട്ടിലോട്ടുമൊക്കെ എന്ത് ട്രാൻസ്മിറ്റ് ചെയ്ത് കൊണ്ടുപോകുന്ന ആളുകളാണ് ആര്? നേഴ്സ്. മനസ്സിലായല്ലോ? ഇനി നമുക്ക് ഫംഗ്ഷനിലോട്ട് കടക്കാം. ഓരോ പാർട്ടും അതിൻ്റെ ഫംഗ്ഷൻസും പഠിക്കണം. ഫസ്റ്റ് നമ്മുടെ ഡെൻഡ്രൈറ്റ് ആണ്. ഡെൻഡ്രൈറ്റ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ബ്രാഞ്ചസ് ഓഫ് ഡെൻഡ്രോൺ ആണ്. ഇനി ഡെൻഡ്രൈറ്റിന്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഇറ്റ് റിസീവ് ഇമ്പൾസസ് ഫ്രം അഡ്ജസന്റ് ന്യൂറോൺ ടു ഡെൻഡ്രോൺ. അതായത് തൊട്ടടുത്ത് കിടക്കുന്ന ന്യൂറോണിൽ നിന്നും ഇമ്പൾസുകളെ സ്വീകരിച്ച് അത് ഡെൻഡ്രോണിന് കൈമാറുന്നു. അപ്പൊ എന്താണ് ഡെൻഡ്രൈറ്റിന്റെ ഫംഗ്ഷൻ? ഡെൻഡ്രൈറ്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ് റിസീവ് ഇമ്പൾസസ് ഫ്രം അഡ്ജസന്റ് ന്യൂറോൺ ടു ഡെൻഡ്രോൺ. അപ്പൊ ഡെൻഡ്രോണിന്റെ ഫംഗ്ഷൻ എന്തായിരിക്കും? അത് ഡെൻഡ്രൈറ്റിൽ നിന്നുമുള്ള ഇമ്പൾസുകളെ സെൽ ബോഡിയിലോട്ട് കൊടുക്കും. ഓക്കെ, ഡെൻഡ്രൈറ്റിൽ നിന്നും ഇമ്പൾസ് സ്വീകരിച്ച് സെൽ ബോഡിക്ക് കൊടുക്കുകയാണ് ആര് ചെയ്യുക? ഡെൻഡ്രോൺ ചെയ്യുക. അപ്പോൾ ഡെൻഡ്രോണിൻ്റെ ഫംഗ്ഷൻ എന്താണ്? ഇറ്റ് റിസീവ് ഇമ്പൾസസ് ഫ്രം ഡെൻഡ്രൈറ്റ് ടു സെൽ ബോഡി. ഓക്കെ, അതായത് ഡെൻഡ്രൈറ്റിൽ നിന്നും ഇമ്പൾസുകളെ സ്വീകരിച്ച് ആ ഇമ്പൾസുകളെ സെൽ ബോഡിക്ക് കൊടുക്കും. ഇനി സെൽ ബോഡിയുടെ ഫംഗ്ഷൻ എന്തായിരിക്കും അപ്പോൾ? ഇറ്റ് ക്യാരി അല്ലെങ്കിൽ റിസീവ് ഇമ്പൾസസ് ഫ്രം ഡെൻഡ്രോൺ. ഇപ്പം മുന്നിൽ കിടക്കുന്നത് ഏതാ? ഡെൻഡ്രോൺ അല്ലേ. അപ്പം ഡെൻഡ്രോണിൽ നിന്നുമുള്ള ഇമ്പൾസുകളെ ക്യാരി ചെയ്ത് ആർക്ക് കൊടുക്കും? ആക്സോണിന് കൊടുക്കും. മനസ്സിലായല്ലോ? അപ്പോൾ സെൽ ബോഡി റിസീവ് ഓർ ക്യാരി ഇമ്പൾസസ് ഫ്രം ഡെൻഡ്രോൺ ടു ആക്സോൺ. ആക്സോൺ എന്താ ചെയ്യുന്നത്? ആക്സോൺ റിസീവ് ഇമ്പൾസസ് ഫ്രം ദ സെൽ ബോഡി ടു ആക്സോണൈറ്റ്. അതായത് എവിടെ നിന്നാണ്? ആക്സോണ് സെൽ ബോഡിയിൽ നിന്നും ഇമ്പൾസിനെ ക്യാരി ചെയ്ത് ആക്സോണിന് കൊടുക്കും. ഓക്കെ, അപ്പോൾ ആക്സോൺ എന്ത് ചെയ്യും? ആക്സോണ് സെൽ ബോഡിയിൽ നിന്നും ഇമ്പൾസിനെ ക്യാരി ചെയ്ത് ആർക്ക് കൊടുക്കും? ആക്സോണൈറ്റിന് കൊടുക്കും. ഇനി ആക്സോണൈറ്റിൻ്റെ ഫംഗ്ഷൻ എന്താണ്? ഇറ്റ് റിസീവ് ഇമ്പൾസസ് ഫ്രം ആക്സോൺ ടു സിനാപ്റ്റിക് നോവ്. അപ്പോൾ അതൊക്കെ കണക്ട് ചെയ്ത് പഠിക്കുക നിങ്ങൾ, മനസ്സിലായോ? സിനാപ്റ്റിക് നോബിൻ്റെ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് സെക്രീറ്റ് ന്യൂറോ ട്രാൻസ്മിറ്റർ. എന്താണ് ന്യൂറോ ട്രാൻസ്മിറ്റർ എന്നുള്ളത് നമ്മൾ ഇനി ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കും, മനസ്സിലായോ? അപ്പോൾ നമുക്ക് ഓരോ ന്യൂറോണിൻ്റെ ഓരോ പാർട്ടും അതിൻ്റെ ഫംഗ്ഷൻസും ഒന്ന് പറഞ്ഞു നോക്കാം. നിങ്ങൾ ഈ ടേബിളിലോട്ട് നോക്കുക എല്ലാവരും, ഞാൻ പറഞ്ഞു തരാം. നിങ്ങൾ ടേബിൾ നോക്കുക. ഫസ്റ്റ് ഡെൻഡ്രൈറ്റ് ആണ്. ഡെൻഡ്രൈറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ഇറ്റ് ഈസ് എ ബ്രാഞ്ചസ് ഓഫ് ഡെൻഡ്രോൺ. ഓക്കെ, ഡെൻഡ്രൈറ്റ് എന്ന് പറഞ്ഞാൽ ബ്രാഞ്ചസ് ഓഫ് ഡെൻഡ്രോൺ ആണ് അതിൻ്റെ ഫംഗ്ഷൻ. ഇറ്റ് റിസീവ് ഇമ്പൾസസ് ഫ്രം അഡ്ജസന്റ് ന്യൂറോൺ ടു ഡെൻഡ്രോൺ. ഇനി ഡെൻഡ്രോൺ നോക്കുക. ഡെൻഡ്രോൺ എന്താണ്? ഡെൻഡ്രോൺ ഈസ് ദ ഷോർട്ട് ഫിലമെൻറ്റ് ഫ്രം സെൽ ബോഡി. അതിൻ്റെ ഫംഗ്ഷൻ എന്താണ്? ഇറ്റ് റിസീവ് ഇമ്പൾസസ് ഫ്രം ഡെൻഡ്രൈറ്റ് ടു സെൽ ബോഡി. ഓക്കെ, ദെൻ സെൽ ബോഡി ഈസ് ദ സെൻട്രൽ പാർട്ട് ഓഫ് അല്ലെങ്കിൽ കോർ പാർട്ട് ഓഫ് ദ ന്യൂറോൺ. ആൻഡ് ദ സെൽ ബോഡി റിസീവ് ഇമ്പൾസസ് ഫ്രം ഡെൻഡ്രോൺ ടു ആക്സോൺ. ദ ആക്സോൺ ഈസ് ദ ഇലോങ്ങേറ്റഡ് ഫിലമെൻറ്റ് ഫ്രം ദ സെൽ ബോഡി. അതിൻ്റെ ഫംഗ്ഷൻ എന്താണ്? ഇറ്റ് റിസീവ് ഇമ്പൾസസ് ഫ്രം സെൽ ബോഡി ടു ആക്സോണൈറ്റ്. ദെൻ ആക്സോണൈറ്റ് ഈസ് ദ ബ്രാഞ്ചസ് ഓഫ് ആക്സോൺ. ആൻഡ് ആക്സോൺ റിസീവ് ഇമ്പൾസസ് ഫ്രം ദ സോറി ആക്സോണൈറ്റ് റിസീവ് ഇമ്പൾസസ് ഫ്രം ദ ആക്സോൺ ടു ദ സിനാപ്റ്റിക് നോവ്. ദെൻ ലാസ്റ്റ് പാർട്ട് ഈസ് സിനാപ്റ്റിക് നോവ്. സിനാപ്റ്റിക് നോവ് ഈസ് ദ ടിപ്പ് ഓഫ് ന്യൂറോൺ. ദെൻ അതിൻ്റെ ഫംഗ്ഷൻ എന്താണ്? ഇറ്റ് സെക്രീറ്റ് ന്യൂറോ ട്രാൻസ്മിറ്റർ. ഇത്രയുമാണ് ന്യൂറോണിൻ്റെ സ്ട്രക്ചറും അതിൻ്റെ ഫംഗ്ഷൻസും. എല്ലാവരും ന്യൂറോണിൻ്റെ ആക്സോണിൻ്റെ ഭാഗത്തോട്ട് നോക്കുക. അവിടെ ആക്സോണിനെ കവർ ചെയ്തിട്ടുള്ളൊരു പാർട്ട് കണ്ടോ? ഈ ആക്സോണിനെ എൻസർക്കിൾ ചെയ്തിട്ടുള്ള സെല്ലാണ് ഷ്വാൻ സെൽസ്. ഏതാണ്? ഷ്വാൻ സെൽസ്. ആക്സോണിനെ എൻസർക്കിൾ ചെയ്തിട്ടുള്ള സെൽസാണ് ഷ്വാൻ സെൽസ്. ഇനി ഈ ഷ്വാൻ സെൽസ് റിപ്പീറ്റഡ്ലി ഇങ്ങനെ ചുറ്റി വരിഞ്ഞ ആക്സോണിനെ റിപ്പീറ്റായി കവർ ചെയ്തതിനെ പറയുന്ന പേരാണ് മൈലിൻ ഷീത്ത്. എന്താണ്? ആക്സോണിനെ ഷ്വാൻ സെൽസ് റിപ്പീറ്റഡ്ലി എൻസർക്കിൾ ചെയ്തിട്ടുണ്ട് ടു ഫോം മൈലിൻ ഷീത്ത്. അപ്പോൾ മൈലിൻ ഷീത്ത് എന്ന് പറഞ്ഞാൽ ഈ ഷ്വാൻ സെൽസ് മാത്രമല്ല, അതിൽ മയലിൻ എന്ന് പറയുന്ന ഒരു ലിപ്പിഡും കൂടി ഉണ്ട്. ഓക്കെ, ഷ്വാൻ സെൽസ് ആക്സോണിനെ ഇങ്ങനെ കവർ ചെയ്തിട്ടുണ്ട്, റിപ്പീറ്റായിട്ട് എൻസർക്കിൾ ചെയ്തിട്ടുണ്ട്.
അതിൻ്റെ ഉള്ളിൽ മൈലിൻ എന്ന് പറയുന്ന ഒരു ലിപ്പിഡ് ഉണ്ട്. അതുകൊണ്ടാണ് അതിന് മൈലിൻ ഷീത്ത് എന്നുള്ള പേര് വന്നത്. മനസ്സിലായോ? എന്താണ് ആക്സോണിനെ മുകളിലുള്ള സെല്ലുകളാണ് ഷ്വാൻ സെൽസ്. ഷ്വാൻ സെൽസ് ആക്സോണിനെ റിപ്പീറ്റഡ്ലി എൻസർക്കിൾ ചെയ്തിട്ടുണ്ട്, ഓക്കെ, ടു ഫോം മൈലിൻ ഷീത്ത്. അപ്പോൾ നമ്മൾ ഇനി മൈലിൻ ഷീത്ത് എന്താണെന്നുള്ളതാണ് പഠിക്കാൻ പോകുന്നത്. ഈ കാണിച്ചിട്ടുള്ളതാണ് മൈലിൻ ഷീത്ത്. എന്താണ് മൈലിൻ ഷീത്ത് എന്ന് പറഞ്ഞാൽ, ഇതിപ്പോൾ ആക്സോണിനെ നമ്മളിങ്ങനെ ക്രോസ് ആയിട്ട്, ക്രോസ് സെക്ഷൻ ഇല്ലേ, ക്രോസ് സെക്ഷൻ ആണ്. അപ്പോൾ നിങ്ങൾ കണ്ടതിൻ്റെ സെൻറ്റർ ഭാഗമാണ് ആക്സോണെ, അതിനെ എൻസർക്കിൾ ചെയ്തിട്ട് ആര് കാണപ്പെടുന്നുണ്ട്, മൈലിൻ ഷീത്ത് കാണപ്പെടുന്നുണ്ട്. അപ്പോൾ എന്താണ് മൈലിൻ ഷീത്ത് നമ്മൾ പറഞ്ഞു? ആക്സോൺ ഓഫ് ദ മോസ്റ്റ് ഓഫ് ദ ന്യൂറോൺസ് ആർ എൻസർക്കിൾഡ് ബൈ മൈലിൻ. മൈലിൻ എന്ന് പറഞ്ഞാൽ, മൈലിൻ ഈസ് എ ലിപ്പിഡ് മെംബ്രെയിൻ, ഓക്കെ, ഇസ് നോൺ ആസ് എന്താണ് മൈലിൻ ഷീത്ത്. ആക്സോണിനെ ഇങ്ങനെ എൻസർക്കിൾ ചെയ്തിട്ട്, ആക്സോണിനെ ചുറ്റി വരിഞ്ഞ് മൈലിൻ എന്ന് പറയുന്ന ലിപ്പിഡ്, ലിപ്പിഡിൻ്റെ ലെയറും അതുപോലെ തന്നെ ഷ്വാൻ സെൽസും ഉണ്ട്. അങ്ങനെ അതൊരു മെംബ്രെയിൻ പോലെ, ഒരു ഷീത്ത് പോലെ ആക്സോണിനെ കവർ ചെയ്തതിനെ പറയുന്ന പേരാണ് എന്ത്? മൈലിൻ ഷീത്ത്. ഓക്കെ, ഇമ്പോർട്ടൻ്റ് ആണ് മൈലിൻ ഷീത്ത്. അപ്പോൾ മൈലിൻ ഷീത്ത് എന്താണ്? ആക്സോൺ ഓഫ് മോസ്റ്റ് ഓഫ് ദ ന്യൂറോൺസ് ആർ എൻസർക്കിൾഡ് ബൈ മൈലിൻ. മൈലിൻ ഈസ് എ ലിപ്പിഡ് മെംബ്രെയിൻ, ഇറ്റ് ഈസ് കോൾഡ് മൈലിൻ ഷീത്ത്. ഓക്കെ, മൈലിൻ ഷീത്ത് മനസ്സിലായോ? അപ്പോൾ ഇനി നമ്മുടെ മോസ്റ്റ് ഓഫ് നമ്മുടെ ആക്സോണിൻ്റെ ഒക്കെ, നമ്മുടെ ന്യൂറോൺസിലെ എല്ലാ ആക്സോണിനെയും കവർ ചെയ്തിട്ടുള്ളത് മൈലിൻ ഷീത്ത് കൊണ്ടാണ്. ഇനി നെക്സ്റ്റ് പഠിക്കുന്നത് നെർവ്സ് എന്താണെന്നാണ്. നെർവ്സ് എന്ന് പറഞ്ഞാൽ, ഈ നെർവ് സെല്ലും നെർവ്സും ഡിഫറൻസ് ഉണ്ട് കേട്ടോ. നെർവ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എ ഗ്രൂപ്പ് ഓഫ് ആക്സോൺ ഈസ് കോൾഡ് നെർവ്സ്. ആക്സോണുകളുടെ ഒരു കൂട്ടത്തെ പറയുന്ന പേരാണ് എന്ത്? നെർവ്സ്. എന്താണ് നെർവ്സ് എന്ന് പറഞ്ഞാൽ? നെർവ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ആക്സോണുകളുടെ കൂട്ടത്തെ, എ ഗ്രൂപ്പ് ഓഫ് ആക്സോൺ ഈസ് കോൾഡ് നെർവ്സ്. ഓക്കെ, ഇനി മോസ്റ്റ് ഓഫ് ദ ആക്സോൺ ഈസ് കവേർഡ് ബൈ മൈലിൻ ഷീത്ത്. മോസ്റ്റ് ഓഫ് ദ ആക്സോൺ ഈസ് കവേർഡ് ബൈ ഷ്വാൻ സെൽസ്. നമ്മുടെ നെർവ്സിൻ്റെ ഒക്കെ ആക്സോണ് കവർ ചെയ്തിട്ടുള്ളത് ഷ്വാൻ സെൽസ് കൊണ്ടാണ്. ബട്ട് ദ നെർവ്സ് ഇൻ ദ ബ്രെയിൻ ആൻഡ് സ്പൈനൽ കോഡ് ഈസ് കവേർഡ് ബൈ എ സ്പെഷ്യലൈസ്ഡ് ടൈപ്പ് ഓഫ് സെൽ ഈസ് കോൾഡ് ഒളിഗോ ഡെൻഡ്രോസൈറ്റ്സ്. എന്നാൽ നമ്മുടെ ബ്രെയിനിലും അതുപോലെ തന്നെ സ്പൈനൽ കോഡിലുമുള്ള നെർവ്സ് കവർ ചെയ്തിട്ടുള്ളത്, അതിൻ്റെ ആക്സോണ് കവർ ചെയ്തിട്ടുള്ളത് എന്തുകൊണ്ടാണ്? ഒളിഗോ ഡെൻഡ്രോസൈറ്റ്. ഞാൻ ഒന്നും കൂടി പറഞ്ഞുതരാം. നമ്മുടെ ന്യൂറോണിൻ്റെ ആക്സോണിനെ കവർ ചെയ്തിട്ടുള്ളൊരു മെംബ്രെയിൻ ആണ് ഈ മൈലിൻ ഷീത്ത് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നെർവ്സ് എന്ന് പറഞ്ഞാൽ ഒരുപാട് ആക്സോണുകളുടെ ഒരു കൂട്ടം, അതിനെ പറയുന്ന പേരാണ് നെർവ്സ്. മോസ്റ്റ് ഓഫ് ദ നെർവ്സ് അല്ലെങ്കിൽ ഓൾ നെർവ്സ് ആർ കവേർഡ് ബൈ അല്ലെങ്കിൽ എൻസർക്കിൾഡ് ബൈ ഷ്വാൻ സെൽസ്. നമ്മുടെ ഒരുവിധം നെർവ്സ് എല്ലാം അല്ലെങ്കിൽ ന്യൂറോൺസ് എല്ലാം കവർ ചെയ്തിട്ടുള്ളത് എന്തുകൊണ്ടാണ്? മൈലിൻ ഷീത്ത് അല്ലെങ്കിൽ ഷ്വാൻ സെൽസ് കൊണ്ടാണ്. എന്നാൽ ബ്രെയിനിലും സ്പൈനൽ കോഡിലുമുള്ള നെർവ്സ് അല്ലെങ്കിൽ ന്യൂറോൺസിലെ ആക്സോണ് കവർ ചെയ്തിട്ടുള്ളത് എന്തുകൊണ്ടാണ്? ഒളിഗോ ഡെൻഡ്രോസൈറ്റ് എന്ന് പറയുന്ന ഒരു സ്പെഷ്യലൈസ്ഡ് ടൈപ്പ് ഓഫ് സെല്ല് കൊണ്ടാണ്. മനസ്സിലായോ? നെർവ്സിലെ ആക്സോൺസ് ഒക്കെ കവർ ചെയ്തിട്ടുള്ളത് മൈലിൻ ഷീത്ത് കൊണ്ടും ബ്രെയിനിലും സ്പൈനൽ കോഡിലുമുള്ള നെർവ്സ് കവർ ചെയ്തിട്ടുള്ളത് ഒളിഗോ ഡെൻഡ്രോസൈറ്റ് കൊണ്ടുമാണ്. ഇനി നോക്കാം. അപ്പോൾ നമ്മൾ പറഞ്ഞു മൈലിൻ ഷീത്തിനെ കുറിച്ച് പറഞ്ഞു അല്ലേ. അപ്പോൾ എന്താണ് മൈലിൻ ഷീത്ത് എന്ന് പറഞ്ഞാൽ, ആക്സോൺ ഓഫ് മോസ്റ്റ് ഓഫ് ദ ന്യൂറോൺ ഈസ് എൻസർക്കിൾഡ് ബൈ മൈലിൻ. മൈലിൻ എന്ന് പറഞ്ഞാൽ എലിപ്പിഡ് മെംബ്രെയിൻ അല്ലേ, ഇസ് കോൾഡ് മൈലിൻ ഷീത്ത്. ഇനി നെർവ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? എ ഗ്രൂപ്പ് ഓഫ് ആക്സോൺ ഈസ് കോൾഡ് നെർവ്സ്. മനസ്സിലായല്ലോ? ഇനി അത് കഴിഞ്ഞ് നമ്മൾ പറഞ്ഞ എന്താണ്? ആ നമ്മുടെ നെർവ്സിലുള്ള ആക്സോണുകൾ നെർവ്സിനൊക്കെ എൻസർക്കിൾ ചെയ്തിട്ടുള്ളത് ആരുകൊണ്ടാണ്, എന്തുകൊണ്ടാണ്? മൈലിൻ ഷീത്ത് കൊണ്ടാണ്. എന്നാൽ ബ്രെയിനിലും സ്പൈനൽ കോഡിലുമുള്ള നെർവ്സിലെ ആക്സോണ് എൻസർക്കിൾ ചെയ്തിട്ടുള്ളത് സ്പെഷ്യലൈസ്ഡ് ടൈപ്പ് ഓഫ് സെൽസ് കൊണ്ടാണ്. ആ സെൽസ് അറിയപ്പെടുന്ന പേരാണ് എന്ത്? ഒളിഗോ ഡെൻഡ്രോസൈറ്റ്. ഇനി ഈ മൈലിൻ ഷീത്തിൻ്റെ കളർ എന്ന് പറയുന്നത് നല്ല ഷൈനി വൈറ്റ് കളറാണ്. ഇനി മൈലിൻ ഷീത്തിൻ്റെ കളർ ഷൈനി വൈറ്റ് കളറാണ് മൈലിൻ ഷീത്തിനുള്ളത്, അതായത് നല്ല പ്യുവർ വൈറ്റ് കളറാണ്. അപ്പോൾ നമ്മൾ ഈ ബ്രെയിനിലും സ്പൈനൽ കോഡിലും മൈലിൻ ഷീത്ത് അബണ്ടൻ്റായി കാണപ്പെടുന്ന ഭാഗങ്ങൾ അറിയപ്പെടുന്ന പേരാണ് വൈറ്റ് മാറ്റർ. വാട്ട് ഈസ് വൈറ്റ് മാറ്റർ? ഇൻ ദ ബ്രെയിൻ ആൻഡ് സ്പൈനൽ കോഡ് ദ മൈലിനേറ്റഡ് നെർവ് ഫൈബേഴ്സ് ആർ അബണ്ടൻറ്റ് അല്ലെങ്കിൽ പ്രസൻറ്റ് ഇൻ അബണ്ടൻറ്റ് ഈസ് കോൾഡ് വൈറ്റ് മാറ്റർ. ബ്രെയിനിലും സ്പൈനൽ കോഡിലും എന്ത്?
ഏറ്റവും കൂടുതൽ എക്സോണുകൾ മൈലിൻ മൈലിൻ ഷീത്ത് ഉള്ള എക്സോണുകൾ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ഭാഗമാണ് ഇത് വൈറ്റ് മാറ്റർ ഗ്രേ മാറ്റർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മൈലിൻ ഷീത്ത് ഇല്ലാത്ത ഭാഗം ഇപ്പൊ നമുക്കറിയാം നമ്മുടെ സെൽ ബോഡി അതുപോലെ തന്നെ ആക്സോണൈറ്റ് ഡെൻഡ്രോൺ ഡെൻഡ്രൈറ്റ് ഈ ഭാഗങ്ങളിലൊന്നും മൈലിൻ ഷീത്ത് ഇല്ല അല്ലേ അപ്പോൾ നോൺ മൈലിനേറ്റഡ് ആയിട്ടുള്ള നെർവ്സിൻ്റെ ഭാഗങ്ങൾ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ഭാഗം അറിയപ്പെടുന്ന പേരാണ് ഗ്രേ മാറ്റർ അപ്പോൾ ഗ്രേ മാറ്റർ എന്ന് പറഞ്ഞാൽ നോൺ മൈലിനേറ്റഡ് നെർവ് ഫൈബേഴ്സ് ആർ പ്രസൻറ്റ് ഇൻ അബണ്ടൻസ് ഇൻ ദ ബ്രെയിൻ ആൻഡ് സ്പൈനൽ കോഡ് ആൻഡ് ദീസ് പാർട്ട് ഈസ് കോൾഡ് ഗ്രേ മാറ്റർ അപ്പോൾ നമ്മളിപ്പോൾ പഠിച്ചത് വാട്ട് ഈസ് വൈറ്റ് മാറ്റർ ആൻഡ് വാട്ട് ഈസ് ഗ്രേ മാറ്റർ വാട്ട് ഈസ് വൈറ്റ് മാറ്റർ The myelinated nerve fibers are present in abundance in the brain and spinal cord is called white matter. Then non-myelinated nerve fibers are present in the brain and spinal cord is called gray matter. Itni manasilayo. Then last part is functions of myelin sheath. Myelin sheath inde functions. നമുക്ക് പഠിക്കാം ഓരോ ഫംഗ്ഷൻസും പഠിക്കാം ഫസ്റ്റ് ഫംഗ്ഷൻ മൈലിൻ ഷീത്ത് പ്രൊവൈഡ് ഓക്സിജൻ ആൻഡ് ന്യൂട്രിയൻസ് ടു ദ ആക്സോൺ ആക്സോണിന് ന്യൂട്രിയൻസും ഓക്സിജനും പ്രൊവൈഡ് ചെയ്യുന്നത് ആരാണ് മൈലിൻ ഷീത്ത് ആണ് ഓക്കെ ഇനി നോക്കാം ഇറ്റ് ആക്ട് ആസ് ആൻ ഇൻസുലേറ്റർ നമുക്കറിയാം നമ്മുടെ വയറുകൾ എടുത്ത ഇലക്ട്രിക് വയേഴ്സ് എടുത്തിട്ടുണ്ടെങ്കിൽ അതിനൊരു പ്ലാസ്റ്റിക് കോട്ടിംഗ് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും അതാണ് അതിൻ്റെ ഇൻസുലേറ്റർ അല്ലേ അപ്പോൾ ഇൻസുലേഷൻ അവിടെ ചെയ്യുന്നത് എന്തിനാണ് അതിലൂടെ പോകുന്ന കറൻറ്റ് പുറത്തോട്ട് ഇപ്പോൾ നമ്മുടെ വയറിന് എവിടെയെങ്കിലും ഡാമേജ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ നമ്മൾക്ക് അവിടെ തൊട്ട ഷോക്ക് അടിക്കും അല്ലേ അപ്പോൾ എന്താ ആ ഡാമേജ് ഉള്ള ഭാഗത്തു കൂടി ഇലക്ട്രിസിറ്റി പാസ് ചെയ്യുന്നുണ്ട് അപ്പോൾ അല്ലെങ്കിൽ ഇലക്ട്രിക് ചാർജ് പാസ് ചെയ്യുന്നുണ്ട് ഓക്കെ അപ്പോൾ അത് പുറത്തോട്ട് പോവാതിരിക്കാൻ ആ ചാർജ് ആ വയേഴ്സിലൂടെ പോവാൻ വേണ്ടിയിട്ടാണ് അതിന് ആ റബ്ബറിൻ്റെ അല്ലെങ്കിൽ പ്ലാസ്റ്റിക്കിൻ്റെ കോട്ടിംഗ് കൊടുക്കുന്നത് അതുപോലെ തന്നെ ആക്സോണിലൂടെ പോകുന്ന ഇമ്പൾസുകൾ പുറത്തോട്ടൊക്കെ പോവാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു ഇൻസുലേറ്റർ ആയിട്ട് ആര് ആക്ട് ചെയ്യുന്നുണ്ട് ആക്സോൺ ആക്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ ആക്സോൺ സോറി മൈലിൻ ഷീത്ത് ആക്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ മൈലിൻ ഷീത്ത് ആക്ട് ആസ് ആൻ ഇൻസുലേറ്റർ മനസ്സിലാകും ഇനി അടുത്തതാണ് ഇറ്റ് ആക്സിലറേറ്റ് ഇമ്പൾസസ് ഇമ്പൾസസിൻ്റെ സ്പീഡ് കൂട്ടാൻ ആക്സിലറേറ്റ് ഇമ്പൾസസ് ഇമ്പൾസസിൻ്റെ സ്പീഡ് കൂട്ടാൻ സഹായിക്കുന്നുണ്ട് ആര് മൈലിൻ ഷീത്ത് ദെൻ ലാസ്റ്റ് ഫംഗ്ഷൻ ഇറ്റ് പ്രൊട്ടക്ട് ആക്സോൺ ഫ്രം എക്സ്റ്റേണൽ ഷോക്ക് ആക്സോണിനെ എന്താണ് ബാഹ്യക്ഷതങ്ങളിൽ നിന്നും ഓക്കെ എക്സ്റ്റേണൽ ഇഞ്ചുറീസിൽ നിന്നും പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ട് ആര് മൈലിൻ ഷീത്ത് അപ്പോൾ മൈലിൻ ഷീത്തിന് നാല് ഫംഗ്ഷൻസ് ആണ് എന്തൊക്കെയാണ് ഇറ്റ് ആക്ട് ആസ് ഇറ്റ് പ്രൊവൈഡ് ന്യൂട്രിയൻസ് അതുപോലെ തന്നെ എൻ്റെ ഓക്സിജൻ ടു ദ ആക്സോൺ ദെൻ ഇറ്റ് ആക്ട് ആസ് എൻ ഇൻസുലേറ്റർ ദെൻ നെക്സ്റ്റ് വൺ ഇറ്റ് ആക്സിലറേറ്റ് ഇമ്പൾസസ് ദെൻ ഇറ്റ് പ്രൊട്ടക്ട് ആക്സോൺ ഫ്രം എക്സ്റ്റേണൽ ഷോക്ക് ഇത്രയുമാണ് മൈലിൻ ഷീത്തിൻ്റെ ഫംഗ്ഷൻ ഓക്കെ സ്റ്റുഡൻസ് അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ന്യൂറോൺ അല്ലെങ്കിൽ നെർവ് സെൽ എന്താണ് അതുപോലെ തന്നെ അതിൻ്റെ സ്ട്രക്ചർ പിന്നെ മൈലിൻ ഷീത്തിൻ്റെ ഫംഗ്ഷൻ ഇത്രയും കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്തത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഭാഗമാണ് അപ്പോൾ നിങ്ങൾക്ക് നന്നായിട്ട് ക്ലാസ് കാണുക അതിനോടൊപ്പം തന്നെ നന്നായിട്ട് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്ക് വായിക്കുക നോട്ട്സ് പ്രിപ്പയർ ചെയ്യുക എന്നാൽ മാത്രമാണ് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലാവുള്ളൂ ഞാൻ ഇന്ന് എടുത്തതൊന്ന് കൺക്ലൂഡ് ചെയ്യാം ഫസ്റ്റ് നമ്മൾ ന്യൂറോൺസ് എന്താണെന്ന് പഠിച്ചു ന്യൂറോൺ ഓർ നെർവ് സെൽസ് എന്താണെന്ന് പഠിച്ചു വാട്ട് ഈസ് നെർവ് സെൽ നെർവ് സെൽ ഈസ് എ ബേസിക് യൂണിറ്റ് ഓഫ് നെർവസ് സിസ്റ്റം ലൈക്ക് ഓൾ അതർ സെൽ ദ ന്യൂറോൺ ഓൾസോ ഹാസ് എ സെൽ മെംബ്രെയിൻ സൈറ്റോപ്ലാസം ആൻഡ് ന്യൂക്ലിയസ് ദെൻ നെക്സ്റ്റ് വൺ സ്ട്രക്ചർ ഓഫ് ന്യൂറോൺ ആണ് പഠിച്ചത് ന്യൂറോൺസിൻ്റെ പാർട്സ് ആണ് ഏതൊക്കെ ഡെൻഡ്രൈറ്റ് ഉണ്ട് ഡെൻഡ്രോൺ ദെൻ സെൽ ബോഡി ആക്സോൺ ആക്സോണൈറ്റ് അപ്പോൾ നമ്മളോട് ചോദിക്കുകയാണ് ഈ ന്യൂറോണിലൂടെ ഇമ്പൾസിൻ്റെ ട്രാൻസ്മിഷൻ്റെ ഫ്ലോ ചാർട്ട് വരയ്ക്കുക ന്യൂറോണിലൂടെ ഏതൊക്കെ പാർട്ടിലാണ് ആദ്യം ഇമ്പൾസ് എത്തുന്നത് പിന്നെ ഏത് പാർട്ടിലാണ് ഇമ്പൾസ് എത്തുന്നത് എന്നുള്ള ഫ്ലോ ചാർട്ട് വരയ്ക്കാൻ പറഞ്ഞാൽ നമ്മൾ എങ്ങനെ വരയ്ക്കുക ഫസ്റ്റ് എന്ത് എഴുതും ഡെൻഡ്രൈറ്റ് എഴുതും അവിടെ നേരോ മാർക്ക് ഇട്ടിട്ട് ഡെൻഡ്രോൺ എന്ന് എഴുതും അവിടെ നേരോ മാർക്ക് ഇട്ടിട്ട് സെൽ ബോഡി എന്ന് എഴുതും അവിടെ നേരോ മാർക്ക് ഇട്ട് ആക്സോൺ എഴുതും ദെൻ ആക്സോണൈറ്റ് എഴുതും ലാസ്റ്റ് സിനാപ്റ്റിക് നോബ് എഴുതും ഓക്കെ എന്താണ് ഈ ഡെൻഡ്രൈറ്റ് ഡെൻഡ്രൈറ്റ് ഈസ് എ ബ്രാഞ്ചസ് ഓഫ് ഡെൻഡ്രോൺ ആൻഡ് ഇറ്റ് റിസീവ് ഇമ്പൾസസ് ഫ്രം അഡ്ജസൻറ്റ് ന്യൂറോൺ ടു ദ ഡെൻഡ്രോൺ ദെൻ ഡെൻഡ്രോൺ ഡെൻഡ്രോൺ ഈസ് എ ഷോർട്ട് ഫിലമെൻറ്റ് ഫ്രം സെൽ ബോഡി ആൻഡ് ഇറ്റ് റിസീവ് ഇമ്പൾസസ് ഫ്രം ദ ഡെൻഡ്രൈറ്റ് ടു സെൽ ബോഡി ദെൻ സെൽ ബോഡി സെൽ ബോഡി ഈസ് ദ കോർ പാർട്ട് ഓഫ് ദ ന്യൂറോൺ ആൻഡ് ഇറ്റ് കണ്ടെയ്ൻസ് സൈറ്റോപ്ലാസം ന്യൂക്ലിയസ് സെൽ ഓർഗനൈസ് ദെൻ സെൽ ബോഡി റിസീവ് ഇമ്പൾസസ് ഫ്രം ഡെൻഡ്രോൺ ടു ആക്സോൺ ദെൻ നെക്സ്റ്റ് പാർട്ട് ഈസ് ആക്സോൺ ആക്സോൺ ഈസ് എ ഇലോങ്ങേറ്റഡ് ഫിലമെൻറ്റ് ഫ്രം
cell body and it receive impulses from cell body to axonite. The next part is axonite. Axonite is a branches of axon and axonite receive impulses from axon to synaptic nerve. The last part is synaptic nerve. Synaptic nerve is a tip of the neuron and it contains a chemical substance is called neurotransmitter. Appo the synaptic nerve secrete neurotransmitter. അതെന്താണെന്നുള്ള ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ പഠിക്കും. ദെൻ നെക്സ്റ്റ് നമ്മുടെ ആക്സോണിനെ കവർ ചെയ്തിട്ടുള്ള സെല്ലുകളാണ് ഷോൺ സെൽസ്. നെക്സ്റ്റ് നമ്മൾ പഠിച്ചത് മൈലിൻ ഷീത്തിനെ കുറിച്ചാണ്. സോ വാട്ട് ഈസ് മൈലിൻ ഷീത്ത്? മൈലിൻ ഷീത്ത് എന്ന് പറഞ്ഞാൽ ആക്സോൺ ഓഫ് ദ മോസ്റ്റ് ഓഫ് ദ ന്യൂറോൺസ് ആർ എൻസർക്കിൾഡ് ബൈ മൈലിൻ ലിപ്പിഡ് മെംബ്രെയിൻ ഇസ് കോൾഡ് മൈലിൻ ഷീത്ത്. മനസ്സിലായോ? ആക്സോണിനെ എൻസർക്കിൾ ചെയ്തിട്ട് ഷോൺ സെൽസും അതുപോലെ തന്നെ മൈലിൻ എന്നുള്ള ലിപ്പിഡും ആക്സോണിനെ എൻസർക്കിൾ ചെയ്ത് ഫോം ചെയ്തിട്ടുള്ള മെംബ്രെയിൻ ആണ് ഇത് മൈലിൻ ഷീത്ത്. മൈലിൻ ഷീത്തിന്റെ കളർ എന്ന് പറയുന്നത് നല്ല വൈറ്റ് ഷൈനി കളറാണ്. ഓക്കെ, പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ നെർവ്സ് എന്താണെന്ന് പഠിച്ചു. നെർവ്സ് എന്താണ്? നെർവ്സ് ആർ ദ ഗ്രൂപ്പ് ഓഫ് ആക്സോൺ. ഒരു ആക്സോണുകളുടെ കൂട്ടത്തെ പറയുന്ന പേരാണ് എന്ത്? നെർവ്സ്. ഇനി നമുക്കറിയാം മോസ്റ്റ് ഓഫ് ദ നെർവ്സ് ആർ എൻസർക്കിൾഡ് ബൈ അല്ലെങ്കിൽ കവേർഡ് ബൈ മൈലിൻ ഷീത്ത്. നമുക്ക് നെർവ്സ് ഒക്കെ കവർ ചെയ്തിട്ടുള്ളത് എന്തുകൊണ്ടാണ്? മൈലിൻ ഷീത്ത് കൊണ്ടാണ്, അല്ലെങ്കിൽ ഷ്വാൻ സെൽസ് കൊണ്ടാണ്. എന്നാൽ ബ്രെയിനിലും സ്പൈനൽ കോഡിലുമുള്ള ചില നെർവ്സ് എന്ത് എൻസർക്കിൾ ചെയ്തിട്ടുള്ളത് ഒളിഗോ ഡെൻഡ്രോസൈറ്റ് എന്ന് പറയുന്ന സെല്ലുകൾ, സ്പെഷ്യലൈസ്ഡ് ടൈപ്പ് ഓഫ് സെല്ലുകൾ കൊണ്ടാണ്. മനസ്സിലായോ? ഇനി നെക്സ്റ്റ് നമ്മൾ പഠിച്ചത് എന്താണ് വൈറ്റ് മാറ്റർ, എന്താണ് ഗ്രേ മാറ്റർ. വാട്ട് ഈസ് വൈറ്റ് മാറ്റർ? വൈറ്റ് മാറ്റർ എന്ന് പറഞ്ഞാൽ എന്താണ്? ദ മൈലിനേറ്റഡ് നെർവ് ഫൈബേഴ്സ് ആർ അബണ്ടൻറ്റ് ഇൻ ബ്രെയിൻ ആൻഡ് സ്പൈനൽ കോഡ് ഈസ് കോൾഡ് വൈറ്റ് മാറ്റർ. ബ്രെയിനിലും സ്പൈനൽ കോഡിലും മൈലിൻ ഷീത്തുള്ള ഭാഗങ്ങൾ കൂടുതലായിട്ട് കാണപ്പെടുന്നുണ്ട്. ആ ഭാഗങ്ങൾ അറിയപ്പെടുന്ന പേരാണ് വൈറ്റ് മാറ്റർ. ദെൻ വാട്ട് ഈസ് ഗ്രേ മാറ്റർ? നോൺ മൈലിനേറ്റഡ് നെർവ് ഫൈബേഴ്സ് ആർ അബണ്ടൻറ്റ് ഇൻ ബ്രെയിൻ ആൻഡ് സ്പൈനൽ കോഡ്. ബ്രെയിനിലും സ്പൈനൽ കോഡിലും നോൺ മൈലിനേറ്റഡ് ആയിട്ടുള്ള നെർവ് ഫൈബേഴ്സ് ആർ അബണ്ടൻറ്റ്, അല്ലെങ്കിൽ നെർവ് ഫൈബേഴ്സ് ആർ പ്രസൻറ്റ്, സോറി അബണ്ടൻ്റ് അല്ല കേട്ടോ, പ്രസൻറ്റ് ആണ്, പ്രസൻറ്റ്. ആൻഡ് ദീസ് പാർട്ട് ഈസ് കോൾഡ് ഗ്രേ മാറ്റർ. അത് കഴിഞ്ഞ് നമ്മൾ പറഞ്ഞത് മൈലിൻ ഷീത്തിൻ്റെ ഫംഗ്ഷനാണ്. അതിന് നാല് ഫംഗ്ഷൻ ആണുള്ളത്. ഫസ്റ്റ് വൺ എന്താണ്? ഇറ്റ് പ്രൊവൈഡ് ഓക്സിജൻ ആൻഡ് ന്യൂട്രിയൻ ടു ദ ആക്സോൺ. ദെൻ ഇറ്റ് ആക്ട് ആസ് എൻ ഇൻസുലേറ്റർ, ആക്സിലറേറ്റ് ഇമ്പൾസസ്, ദെൻ പ്രൊട്ടക്ട് ആക്സോൺ ഫ്രം എക്സ്റ്റേണൽ ഷോക്ക്. ഇത്രയുമാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്. നെക്സ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ജനറേഷൻ ഓഫ് ഇമ്പൾസസ് എന്നുള്ള ടോപ്പിക്കാണ് ഡിസ്കസ് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് കരുതുന്നു. താങ്ക് യു.